എല്ലാവരുടെയും വീട്ടില് പൊതുവെ കാണപ്പെടുന്ന ഒന്നാണ് മുരിങ്ങ അല്ലേ. ഈ മുരിങ്ങ എന്ന് കേൾക്കുമ്പോൾ ചിലര് പറയും മുരിങ്ങ കഴിച്ച് മടുത്തു, ഇനി അത് വേണ്ട എന്ന്. പക്ഷെ മുരിങ്ങ ഉപയോഗിച്ച് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ പൊതുവെ കേരളത്തിലുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് അത് വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരികയാണ് RS കുമരൻ എന്ന് പറയുന്ന ഒരു സംരംഭകൻ. ഇന്ന് ലോകമെമ്പാടും 69 പ്രൊഡക്റ്റുകൾ അദ്ദേഹം വിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വിപണിയിൽ മുരിങ്ങയ്ക്ക് ഇത്രയേറെ ആവശ്യക്കാരുള്ളത്? 60 സെന്റ് സ്ഥലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു കൃഷി ഇപ്പോൾ 600 ഏക്കറോളം നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പോ വിപണിയില് മുരിങ്ങയ്ക്ക് ഇത്രയേറെ ആരാധകരും ആവശ്യക്കാരും ഉണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, ഇത് വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോ വെൽക്കം ടു ഫ്രീഡം ഫാമിംഗ് മലയാളം ചാനൽ. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് റീതു. RS കുമരൻ എന്ന സംരംഭകൻ ഇന്ന് വിപണിയിൽ എത്തി നിൽക്കുന്നത് 69 മുരിങ്ങ ഉൽപ്പന്നങ്ങളുമായിട്ടാണ്. കുമരൻ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. തമിഴ്നാട്ടിലെ ജൈവകൃഷി ആചാര്യനായിട്ടുള്ള നമ്മാൾ വാളുടെ ഉപദേശപ്രകാരമാണ് കൃഷി എന്നൊരു തലത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മളെ പോലെ പഠിക്കുന്ന യുവാക്കള് കൃഷിയിലേക്ക് തിരിയണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. മുരിങ്ങയെ കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷമാണ് അദ്ദേഹം മുരിങ്ങ കൃഷി എന്ന ആശയത്തിൽ എത്തുന്നത്. 6 ഏക്കറിൽ നിന്ന് 500 ഏക്കറിൽ കൃഷി വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക് വിപണിയിൽ എത്രയേറെ ആവശ്യക്കാരുണ്ട്. ഒട്ടേറെ രാജ്യങ്ങളിലേക്കാണ് ഈ ഒരു കയറ്റുമതി ഇന്ന് ചെയ്യുന്നത്. കിലോയ്ക്ക് 350 രൂപ നിരക്കിലാണ് മിറക്കിൾ ട്രീ ലൈഫ് കമ്പനി സംഭരിക്കുന്നത്. മുരിങ്ങ എനർജി ബാർ മുതൽ മുരിങ്ങ ഓംലെറ്റ് വരെ അവരുടെ പ്രൊഡക്റ്റുകളിലുണ്ട്. ഓരോ പ്രൊഡക്റ്റിന്റെയും ഗുണനിലവാരം അനുസരിച്ച് കൃത്യമായ ലാബ് ടെസ്റ്റും ഉണ്ട്. മുരിങ്ങ മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം തന്നെയുള്ള പോഷക സപ്ലിമെന്റ് ആണ്. മുരിങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ മുഖം ചുളിക്കുന്ന മലയാളികൾ ഉണ്ടല്ലേ. എന്തിനാണ് നമ്മൾ മുരിങ്ങ എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കുന്നത്? കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് മുരിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നത് കൊണ്ട് തന്നെ അതിനോട് നമുക്ക് തീരെ താല്പര്യമില്ല. ഈ മുരിങ്ങ ഉപയോഗിച്ച് എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും? മുരിങ്ങയുടെ ഇല വെച്ചിട്ട് നമുക്ക് പൗഡേഴ്സ് ഉണ്ടാക്കാം. അതുപോലെ ഓരോ പല തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഇന്ന് മുരിങ്ങ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. രാജ്യാന്തര വിപണിയിൽ ഓരോ മുരിങ്ങ പ്രൊഡക്റ്റിനും അത്രയേറെ ആവശ്യക്കാരും ഉണ്ട്. ഈ ആവശ്യക്കാർ ഏറുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണ്. നമ്മൾ മലയാളികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുരിങ്ങ വെച്ചിട്ടുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തത്? അതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള അറിവില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമ്മൾ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പുതുതായിട്ട് എന്ത് ഇറക്കി കഴിഞ്ഞാലാണ് നമ്മളെ ബിസിനസ് മെച്ചപ്പെടാന്ന് നോക്കുക. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ഏതാണ് ഇപ്പോൾ മാർക്കറ്റിൽ അത്രയും വാല്യുബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കുക. ഇങ്ങനെ നോക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് മുരിങ്ങ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. കാരണം നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ ഈ ബിസിനസ്സിൽ ഒരുപാട് മേഖലകൾ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു കുമരൻ എന്ന് പറയുന്ന വ്യക്തി. ഇതുപോലെ നമുക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാം. കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യണം. ഫ്രീഡം ആപ്പിൽ കുറഞ്ഞ മുടക്ക് മുതല് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കൃഷിരീതികളെല്ലാം ഉണ്ട്. അപ്പോൾ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ദിസ് ഈസ് ശ്രീദോ സൈനിങ് ഓഫ്.